വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ്. ആദ്യമായിട്ടാണ് ആർഗ്യുമെന്റ് ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മൂന്ന് നാല് സാരിയാണ് കാണിക്കാൻ പോകുന്നത്. ഒരു സാരി ഹോൾ വീഡിയോ ആണ്. ഇതിൽ ഞാൻ വേറെ ഇതിൽ നിന്നാണ് കേട്ടോ പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്ന് സാരിയായിട്ട് കാണാം. ആദ്യം തന്നെ ഇതാ ഈ ഒരു സാരിയാണ്. പിന്നെ ഇതിന്റെ എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഓരോ സാരിയും ഞാൻ എങ്ങനെ സ്റ്റൈൽ ചെയ്യാന്നുള്ളത് ഞാൻ കൂടുതലും ഇൻസ്റ്റഗ്രാമിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് എന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡില്. അപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ, കൂടുതൽ സ്റ്റൈലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് സാരി കാണാം. ഈ ഒരു സാരി പ്ലെയിൻ സാരിയാണ്. ഇതൊരു സീ ഗ്രീൻ കളർ സാരിയാണ് കേട്ടോ. ഞാൻ അടുത്ത് ഒന്ന് കാണിച്ചു തരാം കണ്ടോ. ഇതൊരു സീ ഗ്രീൻ കളർ സാരിയാണ്. ഇതൊരു ക്രേപ്പ് കണ്ടോ, ക്രേപ്പ് മെറ്റീരിയൽ ഉണ്ടോ നിങ്ങൾക്ക്, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ലൊരു ക്രേപ്പ് ആണ്, ഒരു ക്രേപ്പ് സിന്തറ്റിക് മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് ഇതാ കാണാൻ പറ്റും കണ്ടോ, നല്ല ഇതാണ്. ഒരുപാട് സോഫ്റ്റ് അല്ല മെറ്റീരിയൽ, പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഹാർഡ് അല്ല. പിന്നെ നിങ്ങൾക്ക് ഇതാ കാണാൻ പറ്റും അത്യാവശ്യം സീ ത്രൂ ആണ് ഈ ഒരു മെറ്റീരിയൽ. പക്ഷെ കളറ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. ഇത് 5.5 മീറ്റർ ഉണ്ട് കേട്ടോ ഈ ഒരു സാരി കണ്ടോ. പിന്നെ എന്താണ് ഈ സാരിനെ പറ്റി പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഇത് എന്താണ് നമുക്കൊരു പെയർ ചെയ്യുന്നതൊക്കെ ഞാൻ എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ പിക്ക് ഇടാം, അപ്പൊ നിങ്ങൾ കാണുക കേട്ടോ. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടോ, നല്ല ഒഴുകി ഇങ്ങനെ കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. എനിക്കുള്ള ക്യാമറയിൽ ഒരു ഇച്ചിരി കൂടി ഗ്രീനിഷ് ആയിട്ടാണ് കാണുന്നത്, പക്ഷെ എനിക്ക് അറിയില്ല കേട്ടോ എന്റെ കളർ ഗ്രീനിഷ് ബ്ലൂ ആണോ ബ്ലൂയിഷ് ഗ്രീൻ ആണോ. എന്തായാലും സീ ഗ്രീൻ ആണ് ഈ ഒരു കളറിന് പറയുന്നതാണ് എന്റെ ഒരു അറിവ് കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് സാരി കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. അപ്പൊ നമുക്കിനി രണ്ടാമത്തെ സാരി കാണാം. രണ്ടാമത്തെ സാരി ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് എന്താ പറയണത്, ഞാൻ കുറെ തപ്പിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരി. ഇതിന്റെ ആമസോണിലെ പിക്ക് ഞാൻ എന്താ ഇവിടെ ഇടാം, നിങ്ങൾ കണ്ടോളൂ. കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം നല്ല സോഫ്റ്റ് ആണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കയ്യിൽ കിട്ടുമ്പോൾ ഓരോ ഫീലിംഗ് ആയിരിക്കും ചിലപ്പോൾ തോന്നാം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ ഇത് അത്ര അങ്ങ് പോരല്ലോ, കൊടുക്കുന്ന കാശിന് അത്ര പോരല്ലോ എന്ന് തോന്നും. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ പറയുന്നത് എന്താണോ അത് ഈ സാരിയിലുണ്ട്. കളറും എല്ലാം കിടിലനാണ്. ഇതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു ഇതിൽ. അപ്പോൾ നമുക്ക് ഈ സാരി നമുക്ക് ക്ലോസ് ആയിട്ട് കാണാം. അതിന് മുന്നേ തന്നെ ഇതാ ഇന്നൊന്ന് നിവർത്തി ഒന്ന് ദൂരെ നിന്ന് കാണിച്ചു തരണ്ട് അല്ലെ. ഇതൊരു പിങ്കും ഓറഞ്ചും കൂടി കോമ്പിനേഷൻ ആണ്. ഓക്കെ, സോ ഇത് കണ്ടോ, ഒരു പിങ്കിഷ് ഓറഞ്ച് ആണ് സാരിയുടെ ടോട്ടൽ ഉള്ളൊരു ബോഡിയിലുള്ള കളറ് കണ്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത ബോർഡർ എക്സാക്ട്ലി നടുക്കാണ് വരുന്നത് കണ്ടോ. ഓക്കെ, നടുക്കാണ് ബോർഡർ, സൈഡിലല്ല. ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി കേട്ടോ നന്നായിട്ട്. പിന്നെയുള്ളത് ഇതിന്റെ മുന്താണി ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോ ഇത് പറഞ്ഞല്ലോ ഇവിടെ ഒരു പിങ്കിഷ് ഓറഞ്ച് പിങ്ക് ആണെന്നുള്ളത്. പക്ഷെ ഇതിന്റെ മുന്താണി വന്നിരിക്കുന്നത് പ്യുർ ഓറഞ്ച് ആണ് കണ്ടോ. ഇതാ ഇതൊരു പിങ്കിഷ് ഓറഞ്ച് ആണ്. അത് കഴിഞ്ഞ് മുന്താണി വന്നിരിക്കുന്നത് നല്ല ഓറഞ്ച് ആണ്. ഞാൻ പറഞ്ഞില്ലേ നടുക്കാണ് ഇതിന്റെ ബോർഡർ കണ്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. ഇത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിപ്പോ എനിക്ക് സാറ്റർഡേ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനത് വാങ്ങിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് ഞാനൊക്കെ മെറ്റീരിയൽ ഇപ്പൊ കാണിച്ചു തരാം. കുറച്ചൊരു ഒരിച്ചിരി സീ ത്രൂ ആണ്, അതായത് നല്ല ലൈറ്റ് ഉണ്ട് അവിടെ നിന്ന്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും നല്ല സീ ത്രൂ ആയിട്ട് കാണുന്നത്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ നല്ലൊരു കോട്ടൺ കണ്ടോ, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് കണ്ടോ. ഒരു കോട്ടൺ കലർന്ന ഒരു കോട്ടൺ ആണ് എന്ന് വെച്ചാൽ പ്യുർ കോട്ടൺ അല്ല, കോട്ടൺ ഒരു ഇച്ചിരി സിന്തറ്റിക് മിക്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇതാ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ. ബോർഡർ ഇതുപോലെ തന്നെ ഇത് ത്രെഡ് വർക്കാണ് ഇതിൻ്റെ ബോർഡർ. ബോർഡർ എന്ന് പറയാൻ പറ്റില്ല, സെൻറ്റർ ബോർഡർ എന്ന് പറയാമല്ലേ നമുക്ക്. ത്രെഡ് വർക്കാണ് കേട്ടോ ഇതിൻ്റെ സെൻറ്റർ ബോർഡർ. പിന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, ഇവിടെ ഒരു ലൈറ്റ് പിങ്ക് ആണ്. താഴേക്ക് പോകുന്നതോറും ആ പിങ്കിന് കുറച്ചിങ്ങനെ കട്ടി കൂടിയിട്ട് വരുന്നുണ്ട്. ഇതൊരു പിങ്കിഷ് ഓറഞ്ച് ആണ്, താഴേക്ക് വരുന്നതോറും നല്ല പിങ്ക് ആണ് കേട്ടോ. അതായത് നമ്മൾ സാരി ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഇടുന്നതെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് പിങ്ക് വരും. അപ്പം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്താ കണ്ട, ഇവിടെ ഒരു ഇച്ചിരി കൂടി ഈ ഒരു പിങ്കിനേക്കാളും ഒരു ഇച്ചിരി കൂടി ഡീപ്പാണ് ഇവിടുത്തെ പിങ്ക്. ഇതൊരു പിങ്ക് ഫിഷിയ പിങ്ക്
അങ്ങനത്തെ ഒരു കളറാണെന്ന് എനിക്ക് തോന്നും. കാരണം ഇങ്ങനത്തെ കളേഴ്സ് വെക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ എടുത്ത് റിഫ്ലക്ട് ചെയ്യും, അതുകൊണ്ടാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇതൊരു ഇപ്പം നിങ്ങൾക്ക് ശരിക്കും കാണാൻ തോന്നുന്നു അല്ലേ. ഓക്കെ, ഇതാ ഇതൊരു ലൈറ്റ് ഓറഞ്ച് പിങ്ക് മിക്സ് ആണ്, ഇത് വന്നിട്ട് ഒരു ഫിഷിയ പിങ്ക് ആണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഇതാ കണ്ടോ, ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഇതാ ഇവിടം വരെ ഒരു ഓറഞ്ച് പിങ്ക് മിക്സ്, താഴേക്ക് ഫുൾ പിങ്ക് ആണ്. കണ്ടോ ഡിഫറൻസ് കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ സാരി. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു തരാം. ഇതാ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ഈ ബ്ലൗസ് പീസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ബ്ലൗസ് പീസ് ഓറഞ്ചും ഓറഞ്ച് പിങ്ക് മിക്സ് ആണ്. കണ്ടോ, ഇത് പ്യുർ ഓറഞ്ച് ആണ്. ഇതാ ഒരു സൈഡിൽ പ്യുർ ഓറഞ്ച് ഓറഞ്ചും പിങ്കും മിക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ലൈറ്റ് അത്രയും കൂടെ ഓറഞ്ച് കാണിക്കുന്നില്ല, നല്ല ഓറഞ്ച് ആണ് കേട്ടോ. ഡീപ്പ് ഓറഞ്ച് ആണിത്. നമ്മുടെ ഒരു ഇന്ത്യൻ സ്കിൻ ടോണിന് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഓറഞ്ച് കളറാണിത്. അപ്പൊ നിങ്ങൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു ഓറഞ്ച് ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫേസിൽ ഇത്രയും കൂടി ബ്രൈറ്റ് ആയിട്ട് തോന്നും. അതേസമയം നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓറഞ്ച് പിങ്ക് മിക്സ് ഫ്രണ്ടിൽ വന്നിട്ട് ബാക്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഇത് ഞാനിപ്പോ ഇന്ന് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കും. അപ്പോ ഇത് എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യാന്നുള്ളത് ഞാൻ എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി നോക്കുക കേട്ടോ. ഇത് കൊടുക്കുന്ന കാശിന് ഭയങ്കര വർത്ത് ആയിട്ടുള്ള സാരിയാണ്. നല്ല ലെങ്ത് ഉണ്ട്, പിന്നെ കണ്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഈ ഒരു സാരി കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി. ഓക്കെ, പിന്നെ പറയാൻ ഒരു കാര്യം മറന്നുപോയി. ഇതിന്റെ മുന്താണിയിൽ കുഞ്ഞു കുഞ്ഞു ഇത് കണ്ടോ, ഇതിങ്ങനെ ടാസൽസും വെച്ചിട്ടുണ്ട് കണ്ടോ. ഓക്കെ, ഭയങ്കര ബ്യൂട്ടിഫുൾ. അപ്പൊ നമുക്കിനി അടുത്ത സാരി നോക്കാം. ഇനി അടുത്ത സാരി രണ്ടെണ്ണം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്നാണ്. അതിന്റെ താഴെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അതിലിപ്പോ നിങ്ങൾ ഒരു കോഡ് ഉണ്ട് താഴെ കൊടുക്കാം, അത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 rupees ഓഫ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സാരി കാണാം. ഇത് പ്യുവർ ബ്ലാക്ക് സാരിയാണ്. ഒരു എന്താ പറയണേ, പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും ഇല്ല. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത ഇത് കണ്ടോ, ഈ ഒരു ഫുൾ ബോഡി മുഴുവനും ഇതാ ഇങ്ങനത്തെ ഒരു പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് അപ്പൊ എനിക്ക് തോന്നുന്നു നല്ലൊരു എന്താ പറയണേ, നമുക്ക് നന്നായിട്ട് ഇത് സ്റ്റൈൽ ചെയ്യാൻ പറ്റാം ഈ ഒരു സാരി കണ്ടോ. ഇപ്പൊ ഇതിന്റെയും ബ്ലൗസ് ഒക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ അതിന് മുമ്പ് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരണ്ടേ അല്ലേ. അപ്പോ നമുക്ക് ഇനി ഇതിന്റെ മെറ്റീരിയലും എല്ലാം നമുക്ക് അടുത്ത് വന്നിട്ട് കാണാം. ഇതിന്റെ മെറ്റീരിയൽ ഉണ്ടോ, ഇത് നല്ല കോട്ടൺ ആണ്. ഓക്കെ, ഉണ്ടോ, ഇത് പെയിന്റ് ചെയ്തതല്ല, ഇത് നല്ലൊരു പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഒരുപാട് സീത്രൂ അല്ല, നല്ലൊരു കോട്ടൺ, സാധാരണ ഒരു കോട്ടൺ സാരിയാണ്. ഇത് 5.5 meter ഉണ്ട് ഈ ഒരു സാരി. പിന്നെ എന്താണ് പറയാനുള്ളത്, ഇനി ഇതിന്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം. ഏകദേശം 1 meter ഉണ്ട് ഈ ഒരു ബ്ലൗസ് മെറ്റീരിയൽ. ഇതും പ്യുവർ കോട്ടൺ ആണ്. ഇതാ കണ്ട, വൈറ്റില് ബ്ലാക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ്. കണ്ടോ, ഓക്കെ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇതിനെപ്പറ്റി. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ബ്ലൗസ് ഇത് തന്നെ സ്റ്റിച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്കത് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നതാണ് നിങ്ങളെ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. കണ്ടോ, ഇപ്പൊ ഈ ഒരു എന്താണ് ബോഡിയിൽ ഇങ്ങനത്തെ ഒരു ലോങ് കണ്ടിന്യൂസ് പ്രിന്റ് ഉണ്ടല്ലോ, ഇതൊക്കെ ഭയങ്കര ട്രെൻഡ്, ഭയങ്കര ഒരു ട്രെൻഡ് ആണ് ഇപ്പോ, ഭയങ്കര ഇന്നായിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ കുറെ സാരീസ് ഉണ്ട് കേട്ടോ, കുറെ കളേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ താഴെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ ചെക്ക് ചെയ്യാം. ഇപ്പൊ കണ്ടോ, ഭയങ്കര ഭംഗിയുള്ളൊരു സാരി. അപ്പൊ നമുക്കിനി അടുത്തത് നോക്കാം. അടുത്തത് ലാസ്റ്റ് സാരിയാണ്. നിങ്ങൾ എന്റെ കഴിഞ്ഞ ദിവസത്തെ ഹോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു കളാഞ്ജലി സാരി എന്നെ പറ്റിച്ച കാര്യം. ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് പർപ്പിൾ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു പർപ്പിൾ സാരി ഉണ്ടപ്പോ ഞാൻ ഓർഡർ ചെയ്തു, അത് ഭയങ്കര എന്നെ പറ്റിച്ചു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സാരി ഞാൻ കണ്ടത്. അപ്പൊ തന്നെ ഞാനത് എടുത്തു കേട്ടോ. അപ്പൊ ഞാൻ ഇത് അടുത്ത സാരി ഇതാണ്, പേർപ്പിൾ ആണ്. ഇത് കാണിച്ചു തരാം, നിങ്ങൾ എന്നെ പറയൂ ഇത് എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, ഇത് ബ്ലൗസ് ആണ്, ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത സാരി. കണ്ടോ, നല്ലൊരു ലൈറ്റ് പേർപ്പിൾ ആണ്. പക്ഷെ ഞാൻ പടത്തിൽ ഇച്ചിരിയും കൂടി, നിങ്ങൾ പടം നോക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി എനിക്കൊരു ഡീപ്പായിട്ട് തോന്നും. പക്ഷേ ഇതൊരു ഇച്ചിരി ലൈറ്റ് ആണ് കേട്ടോ, ലൈറ്റ് ആണ്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കറക്റ്റ് കളർ തന്നെയാണ് കാണിക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ ഇതാ ഇതും ഒരു പ്ലെയിൻ, അതായത് ഫുൾ ബോഡി ഫുൾ ഒറ്റ കളറായിട്ട് സൈഡില് ഈ ഒരു
ചെറിയ കസവിന്റെ വർക്ക് വന്നിരിക്കുകയാണ്, പട്ട വന്നിരിക്കുകയാണ്. ഇതിൽ പ്രത്യേകിച്ച് വർക്കോ അങ്ങനെയൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതൊരു ജ്യൂട്ട് സിൽക്ക് എന്നാണ് പറഞ്ഞത്, കണ്ടോ. ഇനി ഇതിന്റെ മുൻതണിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ട ഈ ഒരു ടാസൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പറയുമ്പോൾ വെച്ച് തരും, ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കേണ്ട കേട്ടോ. ഓക്കെ, ഞാനിപ്പോ എന്തായാലും ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ആൾ എനിക്ക് വെച്ച് തന്നതാണ്. ഇനി ഇതിന്റെ മെറ്റീരിയൽ നമുക്ക് അടുത്ത് വന്നിട്ട് കാണാം. ഇതിന്റെ മെറ്റീരിയൽ കണ്ടോ, കുറച്ചൊരു ഇച്ചിരി കോലം സീത്രൂ ആണെന്ന് നിങ്ങൾക്ക് തോന്നും. ഇച്ചിരി സീത്രൂ എന്ന് പറയാൻ പറ്റില്ല, കാരണം ലൈറ്റ് നമ്മൾ എക്സ്ട്രാ അങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു ഇത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നോർമൽ കോട്ടൺ ഒരു ജ്യൂട്ട് കണ്ട ഒരു മെറ്റീരിയലാണിത്. നിങ്ങൾക്ക് കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഓക്കെ, ഈ മെറ്റീരിയൽ കണ്ടോ, ഒരു ലൈറ്റ് ജ്യൂട്ട് മെറ്റീരിയലാണ്. പിന്നെ ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇത് ചെറിയൊരു ഇച്ചിരിക്കുള്ള ഒരു ഷൈനി പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്. ഷൈനി കണ്ട, ഓക്കെ, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ മനസ്സിലാവുന്നില്ലേ. നമുക്കിങ്ങനെ സാരിയൊക്കെ ഇതിൽ കൂടുതൽ നമുക്ക് ഇങ്ങനെ വിവരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് ഇങ്ങനെ കാണിച്ചു തരാം നിങ്ങക്ക്. ഇതിന്റെ ഒരു കളറ് ഇപ്പൊ ഈ ഒരു പർപ്പിൾ ഭയങ്കര ഇന്നാണ് കണ്ടോ, ഭയങ്കര ഭംഗിയുള്ള ഒരു സാരി കണ്ടോ. ഇതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. ഇനി നമുക്ക് ഇതിന്റെ ബ്ലൗസ് കാണാം അല്ലേ. ഇനി ഇതിന്റെ ബ്ലൗസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനോധർമ്മം പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ആ ഒരു സൈഡിൽ വെച്ചിരിക്കുന്ന ആ ഒരു പട്ട പോലത്തെ വെച്ചില്ലേ, അതിന്റെ സെയിം മെറ്റീരിയൽ ആണ് ബ്ലൗസ് പീസ് കണ്ടോ. അതിനേക്കാളും ഒരിത്തിരിയും കൂടി സൈഡില് ഗോൾഡ് കൂടുതലാണ്, ഇവിടെ ബ്ലാക്ക് ആണ് കൂടുതൽ, ഇവിടെ ഗോൾഡ് ആണ് കൂടുതൽ. നമുക്ക് അതൊന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്ലൗസ് മെറ്റീരിയലും ഒരു മീറ്റർ ഉണ്ട്, അപ്പൊ നമുക്ക് അത്യാവശ്യം ഇച്ചിരി തടിയുള്ളവരൊക്കെ ആണെങ്കിലും നമുക്ക് ഇത് ഒപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ഈവൻ ബ്ലാക്കോ എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും പെയർ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എല്ലാ സാരികളും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാം ഞാൻ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. സാരീനെ പറ്റി ഉള്ളത് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ കേട്ടോ, എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പോ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ, സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.